أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين أوتوا نصيبا من الكتاب يشترون الضلالة ويريدون أن تضلوا السبيل. والله أعلم بأعدائكم وكفى بالله وليا وكفى بالله نصيرا. من الذين هادوا يحرفون الكلم عن مواضعه ويقولون سمعنا وعصينا واسمع غير مسمع ورعينا ليا بألسنتهم وطعنا في الدين. ولو أنهم قالوا سمعنا وأطعنا واسمع وانظرنا لكان خيرا لهم وأقوم، ولكن لعنهم الله بكفرهم فلا يؤمنون إلا قليلا. يا أيها الذين أوتوا الكتاب آمنوا بما نزلنا مصدقا لما معكم من قبل أن نطمس وجوها فنردها على أدبارها أو نلعنهم كما لعنا أصحاب السبت، وكان أمر الله مفعولا. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء، ومن يشرك بالله فقد افترى إثما عظيما. ألم تر إلى الذين يزكون أنفسهم بل الله يزكي من يشاء ولا يظلمون فتيلا. انظر كيف يفترون على الله الكذب وكفى به إثما مبينا. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 68-ാമത്തെ സെഷനിലാണ് നമ്മൾ ഇന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. സൂറത്തു നിസായിലെ 44-ാമത്തെ ആയത്ത് മുതൽ 50-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഏതാനും ആയത്തുകൾ പഠിച്ച സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നത്തെ ആയത്തുകൾ വിശദീകരിക്കുന്നതിൻ്റെ മുമ്പായി ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജനാബത്ത് ഉണ്ടാവുകയാണെങ്കിൽ, വെള്ളം ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ തയമ്മം ചെയ്യേണ്ടതാണ് എന്ന ഒരു നിർദ്ദേശം നമ്മൾ തൊട്ടു മുമ്പുള്ള ഭാഗത്തുള്ള ആയത്തുകളിൽ പഠിക്കുകയുണ്ടായി. ഇത് സംബന്ധമായി ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതുപോലെ യാത്രയിൽ രോഗമുള്ള അവസ്ഥയിൽ ഒക്കെ ജലം ലഭ്യമല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ജലം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ തയമ്മം ചെയ്യാവുന്നതാണ് എന്നത് നമ്മൾ ഹദീസുകളിൽ നിന്നും ഖുർആനിലെ ഈ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ള സൂചനകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അകലുക എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. എന്തെങ്കിലും കാരണങ്ങളാൽ വുളു മുറിയുന്നതോ അല്ലെങ്കിൽ ശുദ്ധി നഷ്ടപ്പെടുന്നതോ ഒക്കെയായ എന്തെങ്കിലും കാരണങ്ങളാൽ ശുദ്ധിയുടെ അവസ്ഥയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് ജനാബത്ത് എന്ന വാക്ക് ഉപയോഗത്തിൽ വന്നിട്ടുള്ളത്. ശുദ്ധിയിൽ നിന്ന് അകന്നു പോവുക എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ ജനാബത്ത് സംഭവിച്ച ആൾ, കുളി നിർബന്ധമായ ആൾ നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് ഇവിടെ പറഞ്ഞല്ലോ. തൊട്ടും നമ്മൾ പഠിച്ച ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വലാ തഖറബു സ്വലാത്ത എന്ന് പറഞ്ഞിട്ട്. അത് വാൻതും സുഖാറ എന്നൊക്കെ, നിങ്ങൾ ലഹരി ബാധിച്ചവരായിട്ട് അതുപോലെ ജനാബത്തുള്ളവരായിട്ട്. അപ്പം നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്ന സ്ഥലം പള്ളിയാണ്, മസ്ജിദാണ് അല്ലെ മുസല്ലയാണ്. ഈ ഇത്തരം സ്ഥലങ്ങളിൽ നാം ഈ വലിയ അശുദ്ധിയുള്ള ആളുകൾ വരരുത് എന്നാണോ അത് എന്നത് ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയിലുള്ള ഒരു വിഷയമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അക്കാര്യത്തിലുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നത് നമസ്കാരം നിർവഹിക്കാൻ അവർ ശുദ്ധിയുള്ളവരല്ല എന്നത് മാത്രമാണ്. പള്ളിയിൽ കയറാൻ പറ്റുമെന്ന് വെച്ചാൽ പള്ളിയിൽ പോയിട്ട് ഓർച്ച വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പോയി എടുക്കാൻ
ജനാപത്തുള്ള അവസ്ഥയിൽ പറ്റൂല എന്നല്ല അതിൻ്റെ സൂചന. അല്ലെങ്കിൽ പള്ളിയിലൂടെ മാത്രമേ, പള്ളി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഒരു സാധനത്തിന് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിലൂടെ ക്രോസ് ചെയ്യരുത് എന്നുമല്ല. യാത്രയിൽ ഇപ്പോൾ പുരുഷന് നിസ്കാരമുണ്ട്, കൂടെയുള്ള സ്ത്രീക്ക് നിസ്കാരമില്ലാത്ത സമയമാണ്. അവൾ അരക്ഷിതമായി റോഡ് വക്കിൽ നിർത്തിയിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണോ വേണ്ടത്? അതല്ല, അവളോട് പള്ളിയുടെ ഒരു മൂലയിൽ കയറി ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഇയാൾ നിസ്കരിക്കുകയാണോ വേണ്ടത്? പഴയ കാലത്തെ പോലെ സ്ത്രീകളുടെ ആർത്തവ കാലം ഉള്ള പരിചരണമൊന്നും അത്ര പ്രയാസകരമായ രീതിയല്ല ഇപ്പോൾ ഉള്ളത്. അതിനൊക്കെ സാനിറ്ററി വെയർ സംവിധാനങ്ങളൊക്കെ ധാരാളമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആർത്തവ രക്തവും പ്രസവ രക്തവും അങ്ങനെയുള്ള ഒന്നും അവർ നിൽക്കുന്ന സ്ഥലത്തൊന്നും ആവുന്ന ഒരു വിഷയമൊന്നും ഒതുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒന്ന് കയറി ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് കരുതിയിട്ട് കയറി ഇരിക്കുന്നതിന് അത് തടസ്സമല്ല. എപ്പോഴും ആ അവസ്ഥയിൽ പള്ളിയിൽ കയറി ഇരിക്കേണ്ടതില്ല, പക്ഷെ ഒരു അത്യാവശ്യമുള്ള ഘട്ടത്തിൽ കയറി ഇരിക്കേണ്ടി വരികയോ പള്ളിയിലൂടെ കടന്നു പോവുകയോ ഒക്കെ ചെയ്യുന്നതിന് ഇത് തടസ്സമല്ല. മറിച്ച് നമസ്കാരം ലക്ഷ്യമിട്ടുകൊണ്ട് പള്ളിക്കകത്ത് ജനാപത്തുള്ള അവസ്ഥയിൽ വരേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സാങ്കേതികമായി കടന്നു പോകാനോ ഒരല്പസമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വെച്ച് മറന്നതോ ഒക്കെയായ ഒരു സാധനം പോയി എടുക്കാൻ വേണ്ടിയോ ഒന്നും പള്ളിയിൽ കയറരുത് എന്ന് അതിനർത്ഥമില്ല എന്നാണ് പൊതുവെ നമുക്ക് സ്വീകാര്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പണ്ഡിതന്മാരുണ്ട്, അവർക്ക് അവരുടേതായ ന്യായങ്ങളുമുണ്ട്. അത് ഓരോരുത്തർക്കും അതിൽ സ്വീകാര്യമായത് എന്താണോ അത് സ്വീകരിക്കുക എന്ന ഒരു രീതിയാണ് നല്ലത്. പക്ഷേ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതി ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരു സ്ത്രീ നമ്മുടെ കൂടെ ഉണ്ട് യാത്രയിൽ, നമ്മൾ കയറി നിസ്കരിക്കുകയാണ് പള്ളിയിൽ, ആ സമയത്ത് പെണ്ണിന് നിസ്കാരമില്ലെങ്കിൽ പെണ്ണും പള്ളിയുടെ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക, അതകത്തോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഇരിക്കുക. അതിന് ഈ നിയമങ്ങളൊന്നും തടസ്സമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രകാരം ആർക്കെങ്കിലും ഉറക്കം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഉറക്കം നിർവഹിക്കട്ടെ, ഉറങ്ങി തീർക്കട്ടെ. ആ സമയത്ത് ഉറക്കമുള്ള അവസ്ഥയിൽ നമസ്കരിക്കുകയല്ല വേണ്ടത്. അതെ, മദ്യനിരോധനത്തിന്റെ മൂന്ന് ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടമാണത്, അതാണ്. അപ്പൊ ലഹരി ബാധിച്ച പോലെ തന്നെയാണ് ഉറക്കവും, ഉറക്കം ബാധിച്ച അവസ്ഥയിലും നിസ്കരിക്കുകയല്ല വേണ്ടത്. ഉറക്കമൊന്ന് വൃത്തിയായിട്ടൊന്ന് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റൊന്ന് നിസ്കരിക്കുക, അതാണ്, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഒതു എടുക്കേണ്ടി വരുന്നത്. ഒതു എടുക്കുമ്പോൾ ആ ഉറക്കത്തിന്റെ ഉറക്കച്ചടവൊക്കെ അങ്ങ് പോകും. അങ്ങനെ ദീർഘനേരം രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന ആളുകൾ കുറെ നേരം നിസ്കരിച്ച് കഴിയുമ്പോൾ ഉറക്കം തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അവസ്ഥയിൽ നിസ്കരിക്കരുത്, പോയി കിടന്നുറങ്ങുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് മുഴുവനാക്കുക, ഒന്നുകൊടുത്ത് വീണ്ടും മുഴുവനാക്കുക, അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ജനാപത്തുകാരൻ പള്ളിയിൽ പ്രവേശിക്കുന്ന സംബന്ധമായിട്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. വേറെ ചില സംഗതി, ഈ സ്ത്രീകളെ സ്പർശിക്കുക എന്ന കാര്യവും മുഖ്യം, അത് സ്ത്രീകളെ സ്പർശിച്ചാൽ പിന്നെ ഒതു കൊടുക്കാനും വെള്ളം ഇല്ലെങ്കിൽ കുളിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ തേമം ചെയ്യുക എന്ന് പറഞ്ഞ ആയത്ത് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം. അതിൽ ഈ സ്പർശനം എന്നതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, സാധാരണ ഇടപഴകലിന്റെ ഒരു രീതിയിലൊന്ന് തൊട്ടുപോവുക എന്നുള്ളത്. രണ്ടാമത്തെ ഒന്ന്, ഒരു കാമ വികാരത്തോടുകൂടി ഉദ്ദേശപൂർവ്വം തൊടുക എന്നുള്ളത്. മൂന്നാമത്തത്, സ്ത്രീയുമായി ഇണ ചേരുന്ന ബന്ധമുണ്ടാവുക എന്നുള്ളത്. ഈ ഇതിൽ മൂന്നാമത്തെ സംഗതി ഉളവും അതുപോലെ കുളിയും നിർബന്ധമാക്കുന്ന ഒരു ഒരു കാര്യമാണ്. ഇപ്പം ഭാര്യാഭർത്തർ ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അതിൽ സംശയമൊന്നുമില്ല. രണ്ടാമത് പറഞ്ഞ സംഗതി അത് അക്കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ തൊട്ടു എന്നതുകൊണ്ട് ഒതു നഷ്ടപ്പെടുമോ എന്നുള്ളത്, അത് വെറുതെ തൊട്ടു പോകുന്നത് അതിനേക്കാളും ഗൗരവം കുറഞ്ഞ കാര്യമാണ് ഈ കാര്യത്തിൽ ഒരു. അപ്പോൾ പൊതുവെ വെറുതെ തൊട്ടു പോകുന്നത് ഒതു മുറിയുന്ന ഒരു സംഗതിയല്ല എന്ന അഭിപ്രായം വളരെ ബലമായിട്ട് തന്നെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏതു വിധത്തിലുള്ള തൊടലും ഒതു നഷ്ടപ്പെടുത്തുന്ന സംഗതിയാണ്.
സ്ത്രീയും സ്ത്രീയുമായി ഒരു ഇണചേരുന്ന ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ കുളിയും നിർബന്ധമായി എന്ന വിധത്തിലാണ് പണ്ഡിതന്മാർ പലരും നിരീക്ഷിച്ചിട്ടുള്ളത്. ഏത് വിധത്തിൽ തൊട്ടാലും ഒതു മുറിയും എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതുപോലെ ഇണചേരുന്ന ബന്ധം ഉണ്ടായാലും കുളി നിർബന്ധമാകുന്ന വിധത്തിലുള്ള വലിയ അശുദ്ധിയായി എന്ന കാര്യത്തിൽ സംശയവും തർക്കമൊന്നുമില്ല. അതെല്ലാവർക്കും യോജിപ്പാണ്. അതിന് കുളിച്ച് ശുദ്ധിയാകണം, വെള്ളം ലഭ്യമല്ല, അല്ലെങ്കിൽ രോഗമാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയുണ്ടെങ്കിൽ തയമ്മം ചെയ്യാം ഈ കാര്യത്തിനൊക്കെ. ഇത് ആണ് നിർദ്ദേശം. അപ്പോൾ പിന്നെ തയമ്മം ചെയ്യുന്ന രീതി മൂന്ന് വിധത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന്, കൈപ്പത്തി നിലത്തടിച്ചിട്ട് അല്ലെങ്കിൽ ഈ മണ്ണിൻ്റെ പ്രതലത്തിൽ ഭൂമിയിൽ ശുദ്ധിയുള്ളൊരു ഭാഗത്ത് കൈപ്പത്തി അടിച്ചിട്ട് ആദ്യം മുഖവും പിന്നെ മുൻകൈയും തടവുക എന്നുള്ളത്, അതാണ് ഒരു രീതി. ഒറ്റ തവണ അടിച്ചിട്ട് തന്നെ മുഖവും മുൻകൈയും തടവാവുന്നതാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല, മുഖം തടവിയതിനു ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഭൂമിയിൽ അല്ലെങ്കിൽ പൊടി ഉള്ള ശുദ്ധമായ ഭൂമിയിൽ നിന്നുള്ള പൊടി അടങ്ങിയ ഒരു പ്രതലത്തിൽ അടിച്ചിട്ട് രണ്ടാമതൊരിക്കൽ കൂടി കൈ തടവുക എന്ന ഒരഭിപ്രായമുണ്ട്. പിന്നെ കൈ തടവുക എന്ന കാര്യത്തിൽ കൈ മുഴുവനായിട്ട് തടവേണ്ടതുണ്ടോ എന്ന്, മുട്ട് ഉൾപ്പെടെയുള്ള ഭാഗം തടവുക എന്നുള്ളൊരു അഭിപ്രായമുണ്ട്, കൈപ്പത്തി മാത്രം തടവിയാൽ മതി എന്നുള്ള അഭിപ്രായമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും സിമ്പിളായ രീതിയെ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അത് ശുദ്ധി വരുത്താനല്ല യഥാർത്ഥത്തിൽ, അത് നമുക്ക് ശുദ്ധി ബോധം ഉണ്ടാക്കാനാണ്. അപ്പം മണ്ണ് നമ്മളൊന്ന് തട്ടിയിട്ട് തടവിയത് കൊണ്ട് വലിയ വിധത്തിലുള്ള ഒരു ശുദ്ധീകരണം നടക്കുന്നില്ല. മണ്ണ് ശുദ്ധീകരിക്കുന്ന ഒരു ഏജന്റ് ആണ്, എന്നാൽ പോലും വലിയ വിധത്തിലുള്ള ശുദ്ധീകരണം നടക്കുന്നില്ല. ഇതൊരു പ്രതീകാത്മകമായി നമ്മൾ അശുദ്ധിയുള്ള ഒരാളാണ് എന്നൊരു ബോധത്തോടു കൂടി അത് എന്ന് ശുദ്ധി നേടേണ്ടതുണ്ട് എന്നൊരു ബോധം നിലനിർത്തുക എന്ന ഒരു സംഗതി. അള്ളാഹുവിന്റെ മുന്നിൽ പോയി കൈകെട്ടുമ്പോൾ അതിന് പറ്റുന്ന വിധത്തിൽ മാനസികമായ ഒരു ശുദ്ധീകരണം നടത്തുക എന്നുള്ള ഒരു രീതിയിലാണ് അത്. അത് അപ്പോൾ തയമ്മമിന് മുഖം മുഴുവനായിട്ടും മുൻകൈ മുഴുവനായിട്ടും തടവുന്ന ഒരു രീതിയാണ് അതിലേറ്റവും സ്വീകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മുട്ടുവരെ തടവുന്നതിന് സൗകര്യമുള്ളവർ അങ്ങനെ ചെയ്യാവുന്നതാണ്, അതിന് വിരോധമൊന്നുമില്ല. അതുപോലെ തയമ്മമിൻ്റെ രീതി പറഞ്ഞല്ലോ. പിന്നെ ഈ തനി മണ്ണ് തന്നെ വേണോ? അത് പഴയ കാലത്ത് ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു സഞ്ചിയിലും മണ്ണൊക്കെ കളക്ട് ചെയ്ത് യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു യാത്രക്കാർ. എന്നിട്ട് തയമ്മം ചെയ്യാൻ നേരത്ത് സഞ്ചിയൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ട് അതിൽ അടിച്ച് ശുദ്ധിയുള്ള മണ്ണാവണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വിശദീകരണമൊക്കെ തന്നു, ഭൂമി മുഴുവനും ശുദ്ധിയുള്ളതാക്കി എൻ്റെ സമുദായത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മാലിന്യങ്ങൾ കാണാത്ത ഒരു പ്രതലം എന്നേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ മൃഗങ്ങളോ മനുഷ്യരുടെയൊക്കെ മറ്റേ കാഷ്ടം ഒക്കെ ഉള്ള സ്ഥലമല്ല എന്നുറപ്പ് വരുത്തുന്നു. നീ ഒന്ന് തട്ടി നീക്കി പ്രതലം ഒന്ന് വൃത്തിയുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി കടപ്പുറത്ത് പോകുമ്പോൾ ഒക്കെ ഒന്ന് ഇരിക്കാൻ, ബീച്ചിൽ പോകുമ്പോൾ ഒന്ന് ഇരിക്കാൻ വേണ്ടി സ്ഥലം ഒന്ന് ശരിയാക്കുമല്ലോ, അല്ലെങ്കിൽ മണൽത്തിട്ടയിൽ പോയിരിക്കുമ്പോൾ പ്രതലം ഒന്ന് ശരിയാക്കിയിട്ട് ഇരിക്കും. ആ വിധത്തിലൊന്ന് ശരിയാക്കിയിട്ട് ആ മണ്ണിൽ അടിച്ച് തയമ്മം ചെയ്താൽ മതി. ഇനി അങ്ങനെയുള്ള ഇപ്പോൾ യാത്രയിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതും കിട്ടൂല. അങ്ങനെ വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സർഫസ്, ഒരു പ്രതലത്തിലൊന്ന് തട്ടിയിട്ട് കൈ കൊണ്ട് അടിച്ചിട്ട് തയമ്മം ചെയ്ത് നിസ്കരിക്കാവുന്നതേ ഉള്ളൂ. ട്രെയിനിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഒരു ഒരു കോട്ടിംഗ് ഉണ്ടാവും. അതിൽ ഭൂമിയിൽ നിന്ന് വരുന്ന മണ്ണിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ചുവരിലോ അല്ലെങ്കിൽ പൊടി പടലം ഉള്ള ഒരു പ്രതലത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയിട്ട് തയമ്മം ചെയ്യേണ്ടതേ ഉള്ളൂ. അത്രേ സിമ്പിളാണ്. അത് അതിൻ്റെ താല്പര്യം അതാണ് എന്ന് മനസ്സിലാക്കുക. ഒരു കാരണവശാലും നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാതിരിക്കാൻ ഇതൊന്നും കാരണമാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് തയമ്മം ചെയ്യാൻ മണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല. മണ്ണ് കിട്ടിയില്ലെങ്കിൽ നിലത്താണ്ട് അടിച്ചാൽ മതി. ഏതാണോ ഒരു പ്രതലം അത് അവിടാണ്ട് അടിച്ചിട്ട് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതി. നിസ്കാരം ഒഴിവാക്കാൻ, നീട്ടിവെക്കാൻ മണ്ണ് കിട്ടിയില്ല എന്നുള്ളത്, തയമ്മം ചെയ്യാൻ മണ്ണ് കിട്ടിയില്ല എന്നുള്ളത് ഒരു കാരണമേ ആകാൻ പാടില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ വേറെ ഒന്ന് ശുചിത്വബോധം ആ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് കരുതിയിരുന്നത്. നമ്മൾ ഇനി ഇന്നത്തെ ഇന്ന് വായിച്ച ഭാഗം പരിശോധിക്കാം. ഇവിടെ സൂറത്തു നിസാഇലെ നമ്മൾ ഇന്ന് വായിച്ച ഭാഗം, അതായത് 44-ാമത്തെ ആയത്ത്, ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ഇടപഴകേണ്ടി വന്നിരുന്ന അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ യഹൂദരും ക്രിസ്ത്യാനികളുമാണ് പൊതുവെ ഉദ്ദേശിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർക്ക് ഇടപഴകേണ്ടി വന്നിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളാണ്. അതല്ലാത്തെയും അഹ്ലുൽ കിതാബ് ഉണ്ടാകാം, വേദം നൽകപ്പെട്ട വിഭാഗങ്ങൾ ഉണ്ടാകാം. കാരണം അല്ലാഹു എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെയും വേദക്കാരുടെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പം ഈ ഒരു സന്ദർഭത്തിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ യഹൂദരും ക്രിസ്ത്യാനികളുമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ റസൂലായിട്ട് ഏറ്റവും എളുപ്പത്തിൽ തിരിച്ചറിയാം. കാരണം അവരെ കയ്യിലാണ് എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നത്. ഒരു പ്രവാചകൻ വരാനിരിക്കുന്നു, ആ പ്രവാചകൻ വരാൻ സാധ്യതയുള്ളൊരു കാലം ഇന്നതാണ്, ആ പ്രവാചകൻ ഇന്നിന്ന ലക്ഷണങ്ങളോടുകൂടിയുള്ള ഒരു പ്രവാചകനായിരിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ അവർക്ക് അറിയാമായിരുന്നു. ബനു ഇസ്രായേലിൽപ്പെട്ട, അതുപോലെ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട പണ്ഡിതന്മാർക്കും പുരോഹിതന്മാർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു വരാനിരിക്കുന്ന പ്രവാചകൻ എന്തായിരിക്കും, എങ്ങനെയുള്ള ആളായിരിക്കും, ആരായിരിക്കും എന്നൊക്കെയുള്ള. അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയൽ ഭൂമുഖത്ത് ആർക്ക് സാധിച്ചിട്ടില്ലെങ്കിലും അവർക്ക് സാധിക്കും, സാധിക്കേണ്ടതുണ്ട്. പക്ഷെ അവരെടുത്ത നിലപാട് വളരെ പ്രതികൂലമായ അല്ലെങ്കിൽ എതിർപ്പുകളോടെയുള്ള നിലപാടാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളയുവാനും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന വേദഗ്രന്ഥത്തിലെ വാക്യങ്ങളെ സ്വീകരിക്കാതിരിക്കാനും ഒക്കെയാണ് വലിയ ഉത്സാഹം കാണിച്ചുകൊണ്ട് മുന്നിലുണ്ടായിരുന്നത്. ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഈ ആയത്തുകൾ വായിക്കുമ്പോൾ. എന്നിട്ട് അല്ലാഹു ഇവിടെ പറയുന്ന കാര്യം നോക്കുക. അലം തറ നീ കണ്ടില്ലേ, ഇലല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ അല്പഭാഗം നൽകപ്പെട്ട ആ കൂട്ടരെ, ഒരു വിഭാഗത്തെ താങ്കൾ കാണുന്നില്ലേ, താങ്കൾ അവരെക്കുറിച്ച് അവരെ ശ്രദ്ധിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അലം തറ എന്ന് പറഞ്ഞാൽ എന്താ, നീ കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ എന്നൊക്കെയാണ്. അലം തറ ഇലല്ലദീന, ഒരു കൂട്ടരെ, ഊത്തു നസീബം മിനൽ കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥമാണ് ഉദ്ദേശിക്കുന്നത്. വേദഗ്രന്ഥത്തിൻ്റെ ഒരു നസീബ്, ഒരു വിഹിതം, ഒരു ഭാഗം, ഒരംശം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകളെ, പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. യഷ്തറൂനല്ലാലത്ത, അവര് വഴികേടിനെ, മാർഗഭ്രംശത്തിനെ വിലക്ക് വാങ്ങുന്നു. വയുരീദൂനാൻ തളില്ലു സബീൽ, നിങ്ങൾ കൂടി വഴി പിഴച്ച് പോയിരുന്നെങ്കിൽ എന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ നിലപാട്. ആരെക്കുറിച്ചാണ് അല്ലാഹു ഇത് പറയുന്നത്? മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും ചുറ്റുപാടുമായി ഉണ്ടായിരുന്ന ഏതാനും യഹൂദ ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ എടുത്തിരുന്ന നിലപാടിനെ കുറിച്ചാണ് അല്ലാഹുവിടെ പരാമർശിക്കുന്നത്. പ്രവാചകരെ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ലേ ഇങ്ങനൊരു വിഭാഗം? അവർക്ക് അല്ലാഹു വേദഗ്രന്ഥം നൽകിയിട്ടുണ്ടായിരുന്നു. വേദഗ്രന്ഥത്തിൽപ്പെട്ട ഒരംശം, ഒരു ഭാഗം, ഒരു നസീബ് അവരുടെ കയ്യിലുണ്ട്. അത് അല്ലാഹു നൽകിയതാണ്. പക്ഷേ യഷ്തറൂന ലലാല, അത് കയ്യിലിരിക്കുമ്പോൾ പോലും അവർ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എന്താണ് അവർ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? യഷ്തറൂന ലലാല, വഴികേടാണ്, തെറ്റായ മാർഗമാണ്, മാർഗഭ്രംശമാണ് അവർ വിലക്ക് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ സംഗതികളൊക്കെ കൊടുത്തുകൊണ്ട്
അവർ പകരം വാങ്ങുന്നത് എന്താ? ഈ മാർഗഭ്രംശമാണ്, ഈ വഴികേടാണ്, ഈ തെറ്റായ ജീവിത സരണിയാണ് അവർ വാങ്ങുന്നത്. മാത്രമല്ല, വയുരീദൂന, അവരുദ്ദേശിക്കുന്നു അന്തലുല്ലു സബീൽ, നിങ്ങൾ വഴികേടിലാവണമെന്ന്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ മദീനയിൽ ധാരാളമുണ്ട്. ഈ ആളുകളാണ് അന്ന് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല വഴി സ്വീകരിച്ച ആളുകൾ, ഹിദായത്തിന്റെ വഴി സ്വീകരിച്ച ആളുകൾ, നന്മയുടെയും ഹക്കിന്റെയും വഴി സ്വീകരിച്ച ആളുകളാണ് അവർ. പക്ഷെ അവരെ കാര്യത്തില് ഈ ആളുകൾ ആഗ്രഹിക്കുന്ന എന്താ, ഇവർക്കും കൂടി വഴി തെറ്റിയിരുന്നെങ്കിൽ എന്നാണ്. അവര് വേദം നൽകപ്പെട്ട ആളുകളാണ്. വേദം നൽകപ്പെട്ട അവസ്ഥയിൽ പോലും അവര് വഴികേടാണ് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രവാചകനെ പിൻപറ്റുന്ന ആളുകളുടെ കാര്യത്തിൽ പോലും അവർ ആഗ്രഹിക്കുന്ന എന്താ, ഒരും കൂടി വഴി തെറ്റിയിരുന്നെങ്കിൽ എന്നാണ്. ഇതാണ് അവരുടെ നിലപാട്. അപ്പൊ അവരെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. അവർ നിങ്ങളോട് പലതും വന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് അവരിതൊക്കെ വന്ന് പറഞ്ഞു തരുന്നതെന്ന്. അവരുടെ മനസ്സിലിരിപ്പ് എന്താ, അവരേതായാലും വടക്ക് വഴിയിലാണുള്ളത്, ശരിയായ വഴിയിലേക്ക് അവർ വരൂല. അവരെ കയ്യിൽ വേദഗ്രന്ഥം ഉണ്ടെങ്കിൽ പോലും അവർക്ക് മൂല്യമുള്ളത് എന്താണ്, തെറ്റായ വഴിയാണ്, വഴികേടാണ്, വലാലത്താണ് അവർ കൊണ്ടു നടക്കുന്നത്. അവരത് വില കൊടുത്ത് വാങ്ങുന്ന വിധത്തിലാണ് അവരതിനെ നെഞ്ചേറ്റുന്നത്. മാത്രമല്ല, നിങ്ങളെയും കൂടി ഒന്ന് വിടക്കാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് അവരെന്ത് നിങ്ങളോട് വന്ന് പറയുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അക്കാര്യത്തിൽ നിങ്ങൾ ഒരു നിലപാടെടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ, അവർക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ വഴികേട് തെരഞ്ഞെടുത്തവരാണ്. നിങ്ങളുടെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നതോ നിങ്ങളും വഴികേടിലായിരുന്നെങ്കിൽ എന്നതാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് അവർ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ അലം തറയിലല്ലദീന ഊതു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ അല്പഭാഗം നൽകപ്പെട്ടിട്ടുള്ള ആളുകളെ, പ്രവാചകരെ താങ്കൾ കണ്ടില്ലേ? യഷ്തറൂന ലലാല, അവർ വഴികേടാണ്, മാർഗഭ്രംശമാണ്, തെറ്റായ വഴിയാണ് വില കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയുരീദൂന തലില്ലു സബീൽ, നിങ്ങൾ കൂടി സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം, ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിയായ മാർഗം. ശരിയായ മാർഗത്തിൽ നിന്ന് നിങ്ങളും കൂടി തെറ്റിപ്പോയിരുന്നെങ്കിൽ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അള്ളാഹു വെളിപ്പെടുത്തി തരുന്നത്. ഇത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മുന്നറിയിപ്പാണ്. ഈ വിഭാഗവുമായി ഇടപെടുമ്പോൾ നല്ല ശ്രദ്ധ വേണം. അവരെ പരിപാടി നിങ്ങളെ തെറ്റിക്കുക എന്നുള്ളതാണ്, നിങ്ങളുടെ വഴി തെറ്റായതാക്കി മാറ്റുക എന്നതാണ് അവരുടെ താല്പര്യം. അവർ ഗുണകാംക്ഷയുള്ളവരായിട്ട് നിങ്ങളടുത്ത് വരും. പക്ഷേ ഗുണകാംക്ഷയല്ല അവർക്കുള്ളത്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? വയുരീദൂനാൻ തലില്ലു അസബീൽ, നിങ്ങൾ വഴിതെറ്റിക്കാണണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇവിടെ നസീബം മിനൽ കിതാബ് എന്ന് പറഞ്ഞൊരു പ്രയോഗം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? വേദഗ്രന്ഥത്തിന്റെ അല്പം. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ല, മുമ്പ് ഉള്ള സമൂഹങ്ങൾക്ക്, മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഈസ അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ സമൂഹങ്ങൾക്ക് വേദഗ്രന്ഥത്തിന്റെ അല്പം മാത്രമേ കൊടുത്തിട്ടുള്ളൂ? അതാണോ? ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഖുർആന്റെ ബാക്കി സൂചനകളിൽ നിന്ന് നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. ഹദീസുകളിൽ നിന്നുള്ള സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. പലയിടത്തും അത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എല്ലാ സമൂഹങ്ങൾക്കും പ്രവാചകന്മാരും മുഖേന വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായ മാർഗദർശനം തന്നെയായിരുന്നു. ഏറ്റവും സമ്പൂർണമായ ഹിദായത്ത് തന്നെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവരിൽ അവരുടെ പല കുടിലമായ താല്പര്യങ്ങളും കാരണമായിട്ട് അവർ ഈ വേദഗ്രന്ഥത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പലതും അവരെ ഇന്ന് വെട്ടിമാറ്റി, പലതും അതിൽ കൂട്ടിച്ചേർത്തു, പലതിനെയും അവർ ദുർവ്യാഖ്യാനം നടത്തി. അങ്ങനെ ഇപ്പം അവരെ കയ്യിൽ ബാക്കി എന്താ ഉള്ളത്? വേദഗ്രന്ഥമായി അള്ളാഹു ഇറക്കിയതിൻ്റെ ഒരല്പം മാത്രമേ കയ്യിലുള്ളൂ. അങ്ങനെയായി മാറിയിട്ടുണ്ട്. കാരണം എന്താ? പലതും അവർ പിൻപറ്റാൻ ഇഷ്ടപ്പെടാത്ത കാരണമായിട്ട് പലതും അവർ വെട്ടിമാറ്റി, അത് ഒന്നും വേദഗ്രന്ഥത്തിൽ ഇല്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ പലതും അവർ അതിൽ എഴുതി ചേർത്തു. ഇതാണ് രണ്ടാമത്തെ ഒരു പണിയിൽ. പിന്നെ അവർ തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ
പുകൊടുത്തുകൊണ്ടും അതിനെ വളച്ചൊടിച്ചുമൊക്കെ അതിനെ നാശാക്കി. ഇപ്പം അവസാനം വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണെന്നുള്ള പേരേ ഉള്ളൂ, കയ്യിലൊരു ലേശം കിതാബിൽ പെട്ട കുറച്ചൊക്കെ അവരെ കയ്യിലുണ്ട്. പക്ഷെ അതാണോ ശരിയായ സന്മാർഗം? അത് സന്മാർഗമായിട്ട് പൂർണ്ണമായ അവസ്ഥയിൽ നിലനിൽക്കുന്നില്ല അവരുടെ കയ്യിൽ. അവര് അത് ലലാലത്തായിട്ട് മാത്രമേ, ഇപ്പോൾ ലലാലത്തിലേക്ക് ആളുകളെ നയിക്കുന്ന ഒരു സംഗതിയായിട്ട് മാത്രമേ അത് അവരുടെ കയ്യിൽ അവശേഷിക്കുന്നുള്ളൂ. ഇതാണ് നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിന്റെ അല്പഭാഗം എന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത് എന്നത് ഖുർആനിലെ വരെയും ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാഹു അഅലമു ബി അഅദാഇക്കും എന്നിട്ട് അല്ലാഹു പറയുകയാണ്. വല്ലാഹു അഅലമു, അല്ലാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ബി അഅദാഇക്കും, നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച്. നിങ്ങളോട് ശത്രുത പുലർത്തുന്ന ആളുകൾ ആരാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു തരുന്നത്, വേദം നൽകപ്പെട്ട വിഭാഗം, വേദത്തിന്റെ അല്പം കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവര് വഴികേട് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന തരം ആളുകളാണ്. നിങ്ങളുടെ കാര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളും കൂടി വിടക്കായ വഴിയിലേക്ക് പോയിരുന്നെങ്കിൽ എന്നാണ്. ആ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ജാഗ്രത കുറവാണ്, അത് പോരാ. അല്ലാഹു പറയുന്നത് വല്ലാഹു അഅലമു ബി അഅദാഇക്കും, നിങ്ങളുടെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന കാര്യം ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവിനാണ്. വകഫാ ബില്ലാഹി വലിയ, സംരക്ഷകനായിട്ട് അല്ലാഹു ധാരാളം മതി. വകഫാ ബില്ലാഹി നസീറ, സഹായിയായിട്ടും അല്ലാഹു ധാരാളം മതി. കഫ എന്ന് പറഞ്ഞാൽ മതിയായി എന്നാണ്. കഫാബില്ലാ, അല്ലാഹു മതിയായവനാണ്. എന്തിന്? വലിയായിട്ട് നമ്മളുടെ സംരക്ഷകനായിട്ട്, നിങ്ങളുടെ സംരക്ഷകനായിട്ട്, നിങ്ങളുടെ വലിയായിട്ട് അല്ലാഹു മതി. പിന്നെ ഒരു യഹൂദൻ ആവശ്യമുണ്ടോ? നേറ്റോ ആവശ്യമുണ്ടോ? യു എസ് എ എന്ന് പറഞ്ഞ രാജ്യം ആവശ്യമുണ്ടോ നമ്മളുടെ വലിയായിട്ട്? ഇപ്പൊ എല്ലാറ്റിനും മെഹ്റമിന്റെ സംരക്ഷകർക്ക് പോലും വലിയായിട്ട് ആര് വേണം? അമേരിക്ക വേണം, ഇസ്രായേൽ വേണം. അതാണ് അവസ്ഥ. അല്ലാഹു മതി വലിയായിട്ട് എന്നല്ലവിടെ പറയുന്നു. കഫാ ബില്ലാഹി വലിയ, സംരക്ഷകനായിട്ട് ആര് മതി? അല്ലാഹു മതി. കഫാ ബില്ലാഹി നസീറ, സഹായിയായിട്ടും അല്ലാഹു മതി എന്ന് അല്ലാഹു വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ അല്ലാഹു ഇവിടെ നിങ്ങളുടെ അഅദാ ആരാണ് എന്ന് പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നിങ്ങളുടെ അല്ലാഹു ആരാണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവിനാണ് എന്ന് ആരെ സൂചിപ്പിച്ചുകൊണ്ടാണോ അല്ലാഹു പറയുന്നത്, അവരെ തന്നെ വലിയും നസീറുമായിട്ട് ചുമലിലേറ്റി നടക്കുന്ന ഒരവസ്ഥയാണ് ആഗോളതലത്തിലെ മുസ്ലിം നേതൃത്വത്തിനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, മുസ്ലിം ഭരണാധികാരികളും അതുപോലെ മുസ്ലിം നേതൃത്വം ഒക്കെ തന്നെ തലയിലേറ്റി നടക്കുന്നത് വല്ലാഹു അഅലമു ബി അഅദാഇക്കും, നിങ്ങളുടെ ശത്രുക്കൾ ആരെന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ചിലരെ തൊട്ടു മുന്നേയുള്ള ആയത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തെ തന്നെ ചുമലിലേറ്റി വലിയും നസീറുമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, വല്ലാഹു അഅലമു ബി അഅദാഇക്കും, നിങ്ങളുടെ ശത്രുക്കൾ ആരെന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അല്ലാഹുവിനാണ്. വകഫാ ബില്ലാഹി വലിയ, നിങ്ങൾക്ക് സംരക്ഷകനായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന വലിയായിട്ട് അല്ലാഹു മതി. വഖഫാ ബില്ലാഹി നസീറ, സഹായിക്കാനായിട്ട്. നമ്മൾ പലപ്പോഴും അതാണല്ലോ നമ്മളുടെ ഒരു ചാപല്യം, നമ്മളുടെ ഒരു ദൗർബല്യത. സഹായിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല, കൂടെ നിൽക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല. കൂടെ നിൽക്കാൻ അല്ലാ മതി എന്നാണ് അല്ലാ പറയുന്നത്. അല്ലാ പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ മൂമിനുകൾ എന്ന് പറയാൻ പറ്റുമോ? അല്ലാ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് സംരക്ഷകനായിട്ട് അല്ലാ മതി, സഹായിയായിട്ട് അല്ലാ മതി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് സഹായിക്കാൻ ആഗോള തലത്തിൽ ആരെങ്കിലും ഉണ്ടാവൂ എന്നുള്ള ആശങ്കയാണ് മുസ്ലിം നേതാക്കന്മാരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും അപമാനകരമായ ഒരു ചിത്രമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മിനല്ലദീന ഹാദു എന്നിട്ട് അല്ലാഹു ആ വിഭാഗത്തെ കൂടുതൽ വിവരിക്കുകയാണ്. മിനല്ലദീന ഹാദു, സ്വയം യഹൂദരായ ആളുകൾ, അവരിൽ പെട്ടവരാണ്. യുഹരിഫൂനൽ കലിമ വാദിഇഹി, അല്ലാഹുവിന്റെ വചനങ്ങളെ, അല്ലാഹുവിന്റെ കലിമത്തിനെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയുന്നത്. അല്ലാഹു ഒരു കലാം നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു ഒരു വേദഗ്രന്ഥം ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഹാദു എന്ന് സ്വയം
ഞങ്ങൾ യഹൂദരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യുഹരിഫൂനൽ കലിമ, ആ വാക്യത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയും. യുഹരിഫു എന്ന് പറഞ്ഞാൽ ഹെർഫ് എന്നുള്ള വാക്ക് എന്നാണ് വരുന്നത്. അക്ഷരം അല്ലെങ്കിൽ വാക്ക് ഒരു സ്ഥാനത്തുള്ള മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി വെക്കുക. അപ്പൊ എന്തുണ്ടാവുക? അർത്ഥം മാറും, ഉദ്ദേശം മാറും, കൽപ്പന മാറും, നിർദ്ദേശമൊക്കെ മാറും. അപ്പോൾ വേദഗ്രന്ഥത്തിലെ വാചകങ്ങളെ തകിടം മറിച്ച് കളയുന്ന ആളുകൾ ആരുടെ കൂട്ടത്തിലുണ്ട്? ഞങ്ങൾ യഹൂദരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്ന് അഭിമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ യഹൂദരാകുന്നു എന്ന് സ്വയം അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വേദഗ്രന്ഥത്തിലെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ തിരുത്തുകയും അതിന് സ്ഥാനത്തുനിന്ന് മാറ്റി വെക്കുകയും അതിൽ വക്രത ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നവരായിട്ടുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ കലിമത്ത് എല്ലാ സമൂഹങ്ങൾക്കും പ്രവാചകന്മാരും മുഖേന നൽകിയിട്ടുണ്ട്. അതൊക്കെ അവർ മാറ്റിമറിക്കും, അതിലൊക്കെ തിരുത്തൽ കൊണ്ടുവരും. വാക്കിനെ ഒരു സ്ഥാനത്തു നിന്നെടുത്ത് വേറൊരു സ്ഥാനത്തേക്ക് വെക്കും. അപ്പൊ അർത്ഥം മാറും, ഉദ്ദേശം മാറും. ഇതൊക്കെ ചെയ്യണത് എന്തിനാ? അവരെ വക്രത കാരണമായിട്ടാണ്. അല്ല പറഞ്ഞത് അതേപടി അങ്ങ് സ്വീകരിക്കാൻ അവർക്ക് പറ്റൂല, അവരതിന് സന്നദ്ധല്ല. ശനിയാഴ്ച നിങ്ങൾ മീൻ പിടിക്കരുത് അല്ലെങ്കിൽ ജോലി ചെയ്യരുത് എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് കടൽക്കരയിൽ കുഴി ഉണ്ടാക്കിയൊക്കെ വെക്കും, എന്നിട്ടോ ശനിയാഴ്ച ഞങ്ങൾ പിടിക്കുന്നില്ല. അപ്പോൾ ശനിയാഴ്ച അവരെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ മീൻ അധികം ഉണ്ടാവും. കടൽക്കരയിൽ ഉണ്ടാക്കി വെച്ച കുഴിയിൽ മീന് കുടുങ്ങി കിടക്കട്ടെ, എന്നാൽ നമുക്ക് ഞായറാഴ്ച പോയി എടുക്കാമല്ലോ എന്നതാണ്. അപ്പൊ അല്ല എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നിട്ടുള്ളത്? അത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. ഈ കാര്യം മനസ്സിലാക്കാതെ അള്ളാന്റെ കൽപ്പനയുടെ താല്പര്യം ഉൾക്കൊള്ളാതെ അവര് അതിൽ മാറ്റിമറിക്കൽ നടത്തി, അത് പദങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, അതിൽ തിരുത്തൽ വരുത്തി, വക്രത ഉണ്ടാക്കി, അവര് അള്ളാഹുവിനെ വഞ്ചിക്കും. ഈ വിധത്തില് അള്ളാഹുവിന്റെ കൽപ്പനകളെ തിരുത്തി മാറ്റിക്കുറിക്കുന്ന ആളുകള് ഹാദു, ഞങ്ങള് യഹൂദരാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ യുഹരിഫൂനൽ കലിമ മവാലിഹി, ഒരു കലിമത്ത്, ഒരു വാചകത്തിനെ അല്ലെങ്കിൽ ഒരു വാക്കിനെ അതിന്റെ സ്ഥാനത്തുനിന്ന് തെറ്റിച്ച് കളയുന്ന ആളുകള് ഞങ്ങൾ യഹൂദരാണ് എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട്. വയഖൂലൂന, ഇത് വേദഗ്രന്ഥങ്ങളുടെ കാര്യത്തിലാണ്. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അവർ വക്രതയുള്ളതാക്കി മാറ്റിയിട്ട് ചെറിയ തിരുത്തൽ അവിടെ ഇവിടെയൊക്കെ വരുത്തിയാണ്ട് അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പ്രചരിപ്പിക്കുക. നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞതിന്റെ ഉദ്ദേശത്തെ മാനിക്കാത്ത വിധത്തിൽ അതിനെ പ്രചരിപ്പിക്കും. ഈ വിധത്തിൽ സത്യവിശ്വാസികൾക്കിടയിൽ ഫിതന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ യഹൂദരാണ് എന്ന് വിശ്വസിച്ചിരുന്ന, എന്ന് സ്വയം പരിചയപ്പെടുത്തിയിരുന്ന ആളുകൾ. ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, എന്താണ് ഞങ്ങൾ യഹൂദരാണ് എന്ന് പറയുന്നതിനെ അല്ല അവിടെ പരാമർശിക്കുന്നത്? എങ്ങനെയാണ് മിനല്ലദീന ഹാദു എന്നാണല്ലോ, ഞങ്ങൾ യഹൂദരാണ് എന്ന് നടിക്കുന്ന, എന്ന് പറഞ്ഞിരുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിൻപറ്റിയ എല്ലാ കാലഘട്ടത്തിലെയും ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പേരെന്തായിരുന്നു? മുസ്ലിം എന്നുള്ളതാണ് അല്ലെ. ഹുവ സമ്മാഖുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദ, അവൻ നിങ്ങളെ മുസ്ലിങ്ങൾ എന്നാണ് വിളിച്ചിട്ടുള്ളത് ഈ കിതാബിലും ഇതിന്റെ മുമ്പും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിൻപറ്റുന്ന ആളുകളെ എല്ലാ കാലത്തും വിളിച്ചിരുന്ന പേര് മുസ്ലിം എന്ന് തന്നെയാണ്. പക്ഷേ പല വിഭാഗങ്ങളും പിന്നെ ഞങ്ങൾ യഹൂദരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തുന്ന വിധത്തിലായി മാറി. അങ്ങനെ ആയി മാറിയത് അവർ അതിൽ വരുത്തിയ ഒരു വക്രതയാണ്. യഥാർത്ഥത്തിൽ അള്ള കൊടുത്ത പേരല്ല, അള്ള അംഗീകരിച്ച പേരുമല്ല. എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികൾക്ക് അള്ള കൊടുത്ത പേര് മുസ്ലിമീങ്ങൾ എന്ന് തന്നെയാണ്. ഇത് അവർ വക്രമായി മാറിയപ്പോൾ അവർ സ്വീകരിച്ച പേരാണ്. അതുകൊണ്ടാണ് അള്ളാഹു അതിനെ അംഗീകരിക്കാത്ത വിധത്തിൽ, നിങ്ങളാണല്ലോ, ഞങ്ങൾ യഹൂദരാണെന്ന് പറഞ്ഞ് നടക്കുന്നത്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ യഹൂദരാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉള്ളവർ എന്ത് ചെയ്യുന്നു? വേദഗ്രന്ഥത്തിലെ അള്ളാഹുവിന്റെ വചനങ്ങളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിച്ച് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി അതിൽ
വക്രതയുണ്ടാക്കുന്നു. ഇതാണ് അവരുടെ പ്രത്യേകത. വയഖൂലൂന, മാത്രവുമല്ല അവരിങ്ങനെ പറയുകയും ചെയ്യുന്നു. സമിഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വഅസൈന, ഞങ്ങൾ നിരസിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് അവർ പറയുക. സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് എടുക്കേണ്ട നിലപാടെന്താ? സമിഅന വഅതഅന, പ്രവാചകരെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അത് അതേപടി അനുസരിക്കുകയും ചെയ്തു. ഇതാണ് ശരിയായൊരു മുസ്ലിം എടുക്കുന്ന നിലപാട്. പക്ഷെ യഹൂദരെന്താ ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അവർ സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ഉറക്കെ പറയും. എന്നിട്ട് ശബ്ദം താഴ്ത്തിയിട്ട് വഅസൈന, ഞങ്ങളത് തള്ളിക്കളഞ്ഞു കേട്ടോ, ഞങ്ങൾ കേട്ടു. വഅസൈന, ഞങ്ങളത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറയും. ഇതെങ്ങനെയാണ് മുസ്ലിങ്ങൾ സമിഅന വഅതഅന എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയുക? സമിഅന വഅസൈന. കേൾക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാവില്ല. അതഅന എന്ന് പറയേണ്ടടുത്ത് ചെറുതായിട്ടൊന്ന് മാറ്റും, അസൈന. അപ്പൊ ഉറക്കെ പറയണത് പിന്നെ ശബ്ദം ഒന്ന് കുറയ്ക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞ വാക്ക് അതഅന എന്ന് തന്നെയാണെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും. പക്ഷെ ശരിക്കും അവർ പറഞ്ഞതെന്താ? അസൈനാണ്. ഇതാണ് അവരുടെ പ്രകൃതം. സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു. വഅതഅന, ഞങ്ങളത് പൂർണ്ണമായും അനുസരിച്ചിരിക്കുന്നു എന്ന് പറയണ്ട എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവർ പറയല് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങളത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. അഷ എന്ന് പറഞ്ഞാൽ ധിക്കരിച്ചു, നിരസിച്ചു, തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. അസൈന, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വസ്മ, പിന്നെ അവർ പറയലിടക്ക് എന്താ സംസാരത്തിനിടക്ക് നബിയുടെ അടുക്കൽ വന്നിട്ട് വസ്മ ഒന്ന് കേൾക്ക്, ഒരു പരിശുദ്ധ അതിനുണ്ട്. നബിയോടൊന്നും പറയേണ്ട ഒരു ശൈലിയല്ല അത്. പക്ഷെ അവർ പറയും വസ്മ ഒന്ന് കേൾക്ക്, എന്നിട്ട് ഉടനെ പറയും ഗൈറ മുസ്മ ഗൈറ മുസ്മ. ഈ ഗൈറ മുസ്മ എന്ന് വസ്മ എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കേൾക്ക്, ഒന്ന് ശ്രദ്ധിക്ക്, ഞങ്ങൾ പറയണതൊന്ന് അതിനൊന്ന് ചെവി കൊടുക്ക് എന്നുള്ള അർത്ഥം അതിനുള്ളൂ. അത് തിരക്കിടില്ല എന്ന് വെക്കാം, അങ്ങനെ പറയട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വെക്കുക. എന്നാലും നബിയെ ഇഷ്ടപ്പെടുന്ന ഒരാള്, നബിയോട് മഹബത്തുള്ള ഒരാൾ പറയുന്ന ഒരു ശൈലിയല്ല അത്. ഇനി അങ്ങനെ ആവണമെന്നില്ല. ഇവർ പറയുന്ന വസ്മ എന്ന് പറഞ്ഞാൽ പോലും കുഴപ്പമില്ല. പക്ഷെ അവർ ഉടനെ എന്താ പറയാ? മെല്ലെ ശബ്ദം താഴ്ത്തിയിട്ട് ഗൈറ മുസ്മ എന്ന് പറയും. എന്താ ഗൈറ മുസ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം? അതിന് രണ്ട് സാധ്യതയാണ്. ഒന്ന്, നബിയെ പ്രശംസിക്കുന്ന പോലെയാണ്. രണ്ടാമത്തേത്, നബിയെ അധിക്ഷേപിക്കുന്ന പോലെയാണ്. രണ്ടർത്ഥം അതിന് വരും. മുസ്മ എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. മുസ്മ കേൾപ്പിക്കപ്പെടുന്നവൻ. ഗൈറ മുസ്മ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ അർത്ഥം എന്താണ്? കേൾപ്പിക്കപ്പെടുന്നവനല്ല. ഇസ്മ, നീ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും ഗൈറ മുസ്മ, കേൾപ്പിക്കപ്പെടുന്നവനല്ല. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നല്ലൊരർത്ഥം വേണമെങ്കിൽ കാണാം. എന്താണത്? നീ അങ്ങനെ പേര് ദോഷം വരുത്തുന്ന അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നവനല്ല, ആൾക്കാരൊന്ന് വേണ്ടായിക്ക് കേൾക്കേണ്ടി വരുന്നവനല്ല, നീ കേൾപ്പിക്കപ്പെടുന്നവനല്ല. വേണ്ടായികൊന്നും കേൾപ്പിക്കപ്പെടുന്നവനല്ല. വേണ്ടാത്ത ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളൊന്നും കേൾപ്പിക്കപ്പെടേണ്ടവനല്ല എന്ന് പറഞ്ഞ നബിയെ കുറിച്ച് എന്താണ് അവർ പ്രത്യക്ഷത്തിൽ പറയുന്നത്? നബി ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒക്കെ അതീതനായി, അങ്ങനത്തെ വേണ്ടാത്ത വർത്താനൊന്നും കേൾപ്പിക്കപ്പെടുന്നവനല്ല, അങ്ങനത്തെ വേണ്ടായികയൊന്നും ആൾക്കാർ വന്ന് കേൾപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരുവനല്ല, നീ വളരെ മഹോന്നതനാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് വേണമെങ്കിൽ തർക്കിച്ചുകൊണ്ട് പറയാം. പക്ഷെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന്, നിനക്കൊന്നും കേൾക്കൂലടോ, നീ പൊട്ടനാ, നീ ബദിരനാണ്, നീ ഞാൻ എന്നൊന്നും കേൾപ്പിക്കാൻ പറ്റൂല ഒരർത്ഥം. വേറൊന്ന്, നിന്നെ നീ കേൾപ്പിക്കപ്പെടുന്നവനല്ല എന്ന് പറഞ്ഞാൽ നീ നിന്നെ ഒന്നും കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കാനൊന്നും പറ്റൂല ഒരു അർത്ഥം. വേറൊന്ന്, ആളുകളുടെ അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടയുള്ളവനല്ല എന്ന് ഒരു തലത്തിൽ അവർ പറയുന്നുണ്ടെങ്കിലും അവരുദ്ദേശിക്കുന്നത് പല വിധത്തിലുള്ള അധിക്ഷേപങ്ങളും നീ അർഹിക്കുന്നുണ്ട്, കേൾപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഈ വിധത്തിലൊക്കെയാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇസ്മാൽ എന്ന് പറയും, കേൾക്ക്, ഒന്ന് ശ്രദ്ധിക്ക്, എന്നിട്ട് ഉടനെ ശബ്ദം കുറച്ചിട്ട്
ഫൈറമസ്മാൾ, നീ അങ്ങനെ കേൾപ്പിക്കപ്പെടുന്നവനല്ല. അല്ലെങ്കിൽ അധിക്ഷേപം നല്ല അർത്ഥത്തിലാണെങ്കിൽ അധിക്ഷേപങ്ങളൊന്നും കേൾപ്പിക്കപ്പെടേണ്ടവനല്ല എന്നൊക്കെ, അല്ലെങ്കിൽ മോശാർത്ഥത്തിൽ നീ ഒന്നും കേൾക്കാൻ കഴിയുന്നവനല്ല, നീ ബധിരനാണ്, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ, ഈ വിധത്തിലാണ് അവർ അതിനെ ഉദ്ദേശിക്കുക. ഇങ്ങനെ വാക്കുകളെ വക്രമാക്കിയിട്ടാണ് അവർ സംസാരിക്കുക. ലയ്യം ബി അൽസിനത്തിഹിം, ലയ്യം ബി അൽസിനത്തിഹിം എന്ന് പറഞ്ഞാൽ വാക്കിനെ നാവിനെ വക്രിച്ചുകൊണ്ട്, നാവിന് വക്രതയുള്ളതാക്കിക്കൊണ്ട് പറഞ്ഞ് ഒന്ന് ഉദ്ദേശിക്കും മറ്റൊന്ന് പറയും. ഈ വിധത്തിലാണ് അവർ ചെയ്തിരുന്നത്. വത്തോഴനം ഫിദ്ദീൻ, ദീനിനെ മതത്തിനെ അള്ളാഹു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധർമ്മവ്യവസ്ഥയെ അവമതിച്ചുകൊണ്ട്, അള്ളാഹു പഠിപ്പിക്കുന്ന ഈ മതത്തിനെ അതിനോടൊരു ആദരവും ബഹുമാനവും ഒരു അതിനോടൊരു എന്താ പറയുക ഒരു മതിപ്പും ഇല്ലാത്ത വിധത്തിൽ, തൊഴന എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രഹരിച്ചു, ദ്വാരമുണ്ടാക്കി അല്ലെങ്കിൽ തല്ലി ഇടിച്ചു മുട്ടി എന്നൊക്കെയാണ് അർത്ഥം തൊഴന. തൊഴനം ഫിദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ അവമതിക്കുന്ന, ദീനിനെ അനാദരിക്കുന്ന വിധത്തിലാണ് അവർ സംസാരിക്കുക. വലൌ അന്നഹും ഖാലു, അപ്പൊ യഹൂദരുടെ ഒരു പ്രത്യേകതയായിട്ട് അള്ളാഹു പറയാണ്, വലൌ അന്നഹും ഖാലു, അവരിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, എങ്ങനെ സമിഉന വ അതഉന, ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അതിനെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ പറഞ്ഞിരുന്നെങ്കിൽ, വസ്മ, നീ ഒന്ന് ഞങ്ങൾ പറയണ കേൾക്ക്, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കി, വൻലൂർന, ഞങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് കാണ്, ഞങ്ങൾക്കൊരൽപ്പം ശ്രദ്ധ താ എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അതാകുമായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്. ഇതാണ് അല്ലാഹു പറയുന്നത്. ഇവരിങ്ങനെ നാവിനെ വക്രാക്കി ദീനിനെ അവമതിക്കുന്ന വിധത്തിൽ, ദീനിനെ അധിക്ഷേപിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ദീനിനെ അനാദരിക്കുന്ന വിധത്തിൽ ഈ വക വർത്താനം പറയുന്നതിന് പകരം അവർ സമീഅന വഅതഅന, നല്ല മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു, ഈ വിധത്തിൽ അവർ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞങ്ങളൊന്ന് കാണ് എന്ന വിധത്തിൽ അവർ പറഞ്ഞിരുന്നെങ്കിൽ, ലക്കാന ഖൈറൻ ലഹും, അതാകുമായിരുന്നു അവർക്ക് ഏറ്റവും നല്ലത്, അതായിരുന്നു ശരിയായ നിലപാട്. വ അഖ്വം, ഏറ്റവും നേരായ, ഏറ്റവും നീതിപൂർവകമായ, ഏറ്റവും ശരിയായ, അസ്വബ്, ഏറ്റവും ശരിയായ സ്ട്രെയിറ്റ് ഫോർവേഡായ വഴി അതാകുമായിരുന്നു. വലാഖിൻ, എന്നാൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ നന്ദികേട്, ധിക്കാരം, അനുസരണക്കേട്, അതുപോലെ സത്യനിഷേധം, ഇതൊക്കെ കാരണമായിട്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഇതാണ് യഹൂദർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു 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 അവസാനത്തെ ചിത്രത്തിലുള്ള യഹൂദരുടെ ഒരു വിധി. ലഅനഹുമുള്ള, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ബി കുഫ്രിഹിം, അവിടെ കുഫർ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. ഒന്ന് നന്ദികേടാണ്, രണ്ടാമത് ആദ്യത്തത് വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ സത്യനിഷേധമാണ്, പിന്നെ നന്ദികേട് കാണിക്കലാണ്, പിന്നെ ധിക്കാരമാണ്. ഇതൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ധിക്കാരവും അവിശ്വാസവും നന്ദികേടും ഒക്കെ കാരണമായിട്ട് അവരെ ശപിച്ചിരിക്കുന്നു. ഫലാ യുഅ്മിനൂന ഇല്ല ഖലീല, വളരെ കുറച്ച് പേരല്ലാതെ അവരെ കൂട്ടത്തിൽ വിശ്വസിക്കില്ല. ഇത് അള്ളാഹു പറഞ്ഞത് അറമ്പറ്റിയ പോലെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. 1450 വർഷങ്ങളുടെ ഇസ്ലാമിൻ്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ വളരെ കുറഞ്ഞ യഹൂദർ മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. വളരെ നബിയുടെ കാലത്ത് ഒറ്റപ്പെട്ട ആളുകൾ, പിന്നെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒറ്റപ്പെട്ട ചില ആളുകൾ, അതിലൊരു പക്ഷെ അവസാനത്തെ നമ്മളുടെ കൺമുന്നിലുള്ള ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് ലിയോപോൾഡ് വെയ്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഓസ്ട്രിയക്കാരനായ ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ആള്. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചു, പിന്നെ വലിയ പണ്ഡിതനായി മാറി, ഖുർആൻ വ്യാഖ്യാനം ആയിട്ട് ഇംഗ്ലീഷിൽ മെസ്സേജ് ഓഫ് ദ ഖുർആൻ എന്ന വളരെ ബൃഹത്തായ പുസ്തകം രചിച്ചു. അതുപോലെ ആത്മകഥ പരമായ ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകമൊക്കെ രചിച്ചു. അതൊക്കെ അദ്ദേഹം യഹൂദ കുടുംബത്തിൽ പിറന്ന റബായി കുടുംബത്തിലുള്ള ആളാണ്. റബായി കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു. 26-ാമത്തെ മറ്റോ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അത് ഇങ്ങനെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ
വിശ്വസിക്കുകയുണ്ടായിട്ടുള്ളൂ. അള്ളാഹുവിടെ പറയുന്നുണ്ട് ഫലാ യുഅ്മിനൂന ഇല്ല ഖലീല, വളരെ കുറച്ച് പേരല്ലാതെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയില്ല. യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ്, എന്നിട്ട് അള്ളാഹു വളരെ ശ്രദ്ധേയമായ ഒരു ഉപദേശം ഈ വേദം നൽകപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് നടത്തുകയാണ്. വേദം നൽകപ്പെട്ട ആളുകളെ, യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ്, വളരെ കുറച്ചെങ്ങനെ കാണുള്ളൂ ഖുർആനിൽ, കുറഞ്ഞ സന്ദർഭത്തിൽ മാത്രം. കാരണം അത്രയും പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ കുഫറിൽ മുരട് ഉറച്ചു പോയ ആളുകളാണ് ആര്, അഹ്ലുൽ കിതാബ് എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു പറയും യാ അയ്യുഹല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, ബിമാ നസ്സൽന, നാം അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ. ബിമാനസ്സൽന, നാം ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥത്തിൽ. മുസദ്ദിഖൻ ലിമാ മഅകും, എന്താണ് ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത? നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണത്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥമുണ്ട്, അതിനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥം നാം ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു, അതിൽ നിങ്ങൾ വിശ്വസിക്കൂ. മിൻ ഖബ്ലി, എപ്പോ? മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹൻ, മുഖങ്ങളെ നാം പ്രകാശമില്ലാത്തതാക്കി മാറ്റുന്നതിന് മുമ്പ്, മുഖങ്ങളെ നാം മായ്ച്ചു കളയുന്നതിന് മുമ്പ്, മുഖങ്ങളെ നാം വികൃതമാക്കി മാറ്റുന്നതിന് മുമ്പ്. നത്മിസ എന്ന് പറഞ്ഞാൽ മുഖം വികൃതമാക്കുക, നിറമില്ലാത്തതാക്കി മാറ്റുക, പ്രകാശമില്ലാത്തതാക്കി മാറ്റുക. ചില മുഖങ്ങൾ മുസുവദ്ദായിട്ട് കറുത്തിരുണ്ട കരിവാളിച്ചതായിട്ട് ആണ് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാവുക. ആ വിധത്തിൽ മുഖങ്ങൾ കരിവാളിച്ചതാക്കി, ഇരുള് കുത്തിയതാക്കി, നിറം മങ്ങിയതായി, ശോഭയില്ലാത്തതാക്കി അള്ളാഹു ചില മുഖങ്ങളെ മാറ്റും. അങ്ങനെ മുഖങ്ങൾ മാറുന്നതിന് മുമ്പ്, മിൻ ഖബ്ലി അൻ നതുമിസ വുജൂഹൻ, ചില മുഖങ്ങളെ പ്രകാശമില്ലാത്തതാക്കി, മങ്ങിയതാക്കി, ഇരുള് കുത്തിയതാക്കി മാറ്റുന്ന ഒരവസ്ഥ, ഒരു സമയം സംജാതമാകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഏതില്? നാം അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിൽ. ആ വേദഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണത്. അതിനോട് യാതൊരു വിരോധവും അല്ലെങ്കിൽ അതിനോട് യാതൊരു സംഘർഷവും ഉള്ളതല്ല. നിങ്ങളുടെ കയ്യിലുള്ള യഥാർത്ഥ വേദഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തുന്ന ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കും. അതിനൊരു സമയമല്ല നിശ്ചയിക്കുന്നുണ്ട്. ഏതിന്റെ മുമ്പാ? സമയം എത്രയാണ്? മുഖം കരിവാളിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. ആ സമയം എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് മിൻ ഖബ്ലി അൻ നത്മിസ വുജൂഹൻ, മുഖങ്ങളെ കരുവാളിച്ചതാക്കി മാറ്റുന്നതിന്റെ മുമ്പ്. ഫനറുദ്ദഹ, അങ്ങനെ സംഭവിക്കുമ്പോ ഫനറുദ്ദഹ അല അദ്ബാരിഹ, നാം അവയെ അവയുടെ പുറകിലേക്കായിട്ട് തള്ളിക്കളയും. പൊയ്ക്കോളി എന്ന് പറയും, തിരിച്ചുവിടും, ഇനി നിങ്ങൾ വരണ്ട എന്ന് പറയും. മനസ്സിലായില്ലേ? ചില മുഖങ്ങള് കരുവാളിച്ചു പോയതിന് ശേഷം അല്ലാ എന്നുള്ളൊരു വിളി ഉണ്ടാവും, ആ വിളി അല്ലാ സ്വീകരിക്കില്ല. അല്ല എന്താ ചെയ്യുക? ഫനറുദ്ദഹ, നാം അതിനെ തിരിച്ചുവിടും, തള്ളിക്കളയും. അല അദ്ബാരിഹ, അതിന്റെ പുറകിലേക്കായിട്ട്, ദുബുർ എന്ന് പറഞ്ഞാൽ പുറം, പിൻവശം, പിൻവശത്തേക്കായിട്ട് തിരിച്ചുവിടും. പോയിക്കോളി, ഇനി നിങ്ങൾ വരണ്ട, നിങ്ങൾക്കുള്ള അവസരം അവസാനിച്ചിരിക്കുന്നു എന്ന വിധത്തിൽ. ഔ നൽഅനഹും, അല്ലെങ്കിൽ നാം അവരെ ശപിക്കുന്നു. കമാ ലഅന്ന അസ്ഹാബ സബത്ത്, സബത്തിന്റെ ആളുകൾ ശപിക്കപ്പെട്ട, അള്ളാഹു സബത്തിന്റെ ആളുകളെ ശപിച്ചതുപോലെ നാം അവരെ ശപിക്കുന്നതിന് മുമ്പായിട്ട്. ഇതാണ് അള്ളാഹു പറയുന്നത്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ നിങ്ങൾ നാം ഇറക്കിയ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണത്. അതിന് അള്ളാഹു നിശ്ചയിച്ച സമയമോ? നിങ്ങളുടെ മുഖം ചില മുഖങ്ങൾ കരുവാളിച്ചു പോകുന്ന, അല്ലെങ്കിൽ ചില മുഖങ്ങൾ വികൃതമാക്കപ്പെടുന്ന, ചില മുഖങ്ങൾ മങ്ങിയതായി, ശോഭ നഷ്ടപ്പെട്ടതായി മാറുന്ന ആ സമയത്തിന് മുമ്പ്. അല്ലെങ്കിൽ ഏതിനു മുമ്പ്? ശനിയാഴ്ചക്കാരെ അള്ളാഹു ശപിച്ച പോലെ അവരെ ശപിക്കുന്നതിന് മുമ്പായിട്ട്. അള്ളാഹുവിന്റെ ശാപം വന്ന ഒരു സമൂഹമാണ് ശനിയാഴ്ചക്കാർ, അസ്ഹാബുസ്സബത്ത്. അസ്ഹാബുസ്സബത്ത് എന്നുള്ളത് യഹൂദരിലെ ഒരു വിഭാഗത്തെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. ശനിയാഴ്ച ദിവസം മുസ്ലിമീങ്ങൾക്ക് വെള്ളിയാഴ്ച പോലെ, അതിനേക്കാൾ വലിയ വിധത്തിൽ അള്ളാഹു ആരാധനകൾക്ക് മാത്രമായി നീക്കി വെക്കാൻ വേണ്ടി യഹൂദരോട് ആവശ്യപ്പെട്ടൊരു ദിവസമാണ്.
ആ ദിവസം 6 ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാം, നിങ്ങൾക്ക് ദുനിയാവിനു വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കാം. പക്ഷേ 7-ാമത്തെ ഈ ദിവസം യൗമു സബത്ത് നിങ്ങൾ എന്തിനു മാറ്റിവെക്കണം? അള്ളാഹുവിനുള്ള ഇബാദത്തിനും വിശ്രമത്തിനും അള്ളാഹുവിനുള്ള ഇബാദത്തിനുമായിട്ട് മാറ്റിവെക്കണം. അന്ന് നിങ്ങൾ ജോലിയിൽ ഏർപ്പെടരുത് എന്നതാണ് അള്ളാഹു അവരോട് ആവശ്യപ്പെട്ടത് മൂസാ നബിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആളുകൾ എന്താണ് അതിനെ ഏത് നിലക്കാണ് അതിനോട് പ്രതികരിച്ചത്? അല്ല പറഞ്ഞ വാക്കിനെ മാത്രം അവർ പിൻപറ്റി, അതിൻ്റെ ആശയത്തെ പിൻപറ്റാതെ. മനസ്സിലായില്ലേ? അല്ല എന്താ പറഞ്ഞത്, അതിൻ്റെ ഉദ്ദേശത്തെ തകിടം മറിക്കുന്ന വിധത്തിൽ വാക്കിനെ, ആ വിധത്തിൽ പലരും വാക്കിനെയും ലംഘിച്ചു, ആശയത്തിനെയും തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല വാക്കിനെ തന്നെയും ലംഘിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. എന്തായാലും അതിൽ വക്രത കാണിച്ച ആളുകൾ, കൃത്രിമം കാണിച്ച ആളുകൾ എന്താ അല്ല അവരോട് പറഞ്ഞത്? കൂനു ഖിറദത്തൻ ഖാസിഇൻ, നിങ്ങൾ അഭിശബ്ദരായ ശപിക്കപ്പെട്ട കുരങ്ങന്മാരായിക്കോളൂ എന്നാണ് അല്ല പറഞ്ഞത്. നിങ്ങൾ പോയി കുരങ്ങന്മാരായിക്കോളൂ, നിങ്ങൾക്ക് നല്ലത് അതാണ്. നിങ്ങൾക്ക് പറ്റിയ രൂപം മനുഷ്യൻ്റെതല്ല, നിങ്ങൾക്ക് യോജിച്ച രൂപം കുരങ്ങന്മാരുടേതാണ്. നിങ്ങൾ കുരങ്ങന്മാരായിക്കോളൂ. അതിൻ്റെ വ്യാഖ്യാനം പലതും ഉണ്ട്. അവർ രൂപം മനുഷ്യൻ്റെതും സ്വഭാവം കുരങ്ങൻ്റെതും, രൂപം കുരങ്ങൻ്റെതും സ്വഭാവം മനുഷ്യൻ്റെതും, അതെല്ലാം രൂപവും സ്വഭാവവും ഒക്കെ കുരങ്ങൻ്റെതും എന്നൊക്കെയുള്ള വിധത്തിൽ അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. എന്തായാലും അള്ളാഹുവിൻ്റെ ശാപം ഏറ്റുവാങ്ങിയൊരു വിഭാഗമാണത്. ശനിയാഴ്ച ദിവസം അള്ളാഹുവിനുള്ള ഇബാദത്തിനും വിശ്രമത്തിനും മാത്രമേ പാടുള്ളൂ എന്ന് അള്ള കൽപ്പന കൊടുത്തതിന് ശേഷം എന്തിനാ അള്ള അങ്ങനെ ഒരു കൽപ്പന കൊടുത്തത്? ഇസ്രായേൽ സമൂഹം അത്രയും അനുസരണക്കെട്ട ഒരു കൂട്ടരായിരുന്നു. അപ്പൊ അവരിലെ നല്ലവരെ ചീത്തയായ ആളുകളിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയാണത് അള്ള ചെയ്തത്. നല്ലൊരു കൂട്ടരുണ്ട് അവരിൽ, നന്മ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചത് അതേപടി സ്വീകരിക്കാൻ സന്നദ്ധരായ കുറച്ചാളുകൾ, അവരെ മറിച്ചുള്ളവരിൽ നിന്നുകൊണ്ട് വേർതിരിക്കാൻ വേണ്ടിയാണ് അള്ള അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ശനിയാഴ്ച മീൻ പിടിച്ചു, ശനിയാഴ്ച ജോലി ചെയ്തു, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളതുകൊണ്ടൊന്നുമല്ല. അല്ല ആരാണ് അല്ല പറഞ്ഞ് കേൾക്കുക, റസൂല് പറഞ്ഞ് കേൾക്കുക, ആരാണ് അതല്ലാത്തത് എന്നത് വേർതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ശനിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ ദിവസം ഒരു കാലത്തും കടലിൻ്റെ കരയിലൊന്നും കാണാത്ത വിധത്തിലുള്ള മീനൊക്കെ വന്നിട്ട് അങ്ങനെ പൊളയ്ക്കും, വലിയ വലിയ മീനുകളൊക്കെ കരയിലോളം വരും. പിടിക്കാൻ പറ്റുമോ അന്ന്? ഇല്ല. എന്നിട്ട് അതിൻ്റെ താല്പര്യത്തെ വക്രമാക്കുന്ന വിധത്തിൽ, അതിനെ ചതിക്കുന്ന വിധത്തിലുള്ള പല നടപടികളും യഹൂദര് അന്ന് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അള്ളാഹു അവരെ ശപിച്ചു, അവരോട് കുരങ്ങന്മാരായിക്കൊള്ളാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു എന്നൊക്കെയാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് മുഖം കരിവാളിച്ചു പോകുന്ന, മുഖം വികൃതമായി പോകുന്ന ആ ദിവസം വരുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ശനിയാഴ്ചക്കാര സഹാബു സബുത്തിനെ അള്ളാഹു ശപിച്ച വിധത്തിൽ അള്ളാഹു ഇവരെയും ശപിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അവര് നാം ഇറക്കിയ ഈ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കട്ടെ. അവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണത്. വഖാൻ അമ്രുല്ലാഹി മഫ്ഊല, അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും, നടപ്പാക്കപ്പെടാനുള്ളതാണത്. അള്ളാഹുവിൻ്റെ കൽപ്പന ഒന്നും നടപ്പാക്കപ്പെടാതെ മാറ്റിവെക്കാനുള്ളതല്ല. വഖാന അമ്രുല്ലാഹി മഫ്ഊല, ഇവരുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും, അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും, അള്ളാഹു അവരുടെ മുഖത്തെ വികൃതമാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി മാറ്റിവെക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും, നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, എന്നിട്ട് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, ലാ യഗ്ഫിറു, പൊറുത്തു കൊടുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്ക് ചേർക്കപ്പെടുന്നതിന്. അവൻ ആരെങ്കിലും അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് പ്രാധാന്യം നൽകുക എന്നത് ശിർക്കാണ്. അള്ളാഹനെയാണ് അനുസരിക്കേണ്ടത്, അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. പൂർണ്ണമായിട്ട് നിബന്ധനകളൊന്നും ഇല്ലാത്ത വിധത്തിൽ കീഴ്പ്പെടേണ്ടതായിരിക്കുക അള്ളാഹുവിന് മാത്രമാണ്. അത് മറ്റൊരാൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ആരാധനക്കോ ഈ വക സംഗതിക്കോ ഒക്കെ അള്ളാഹിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ നമ്മൾ സ്ഥാനം നൽകുകയാണെങ്കിൽ അത് അള്ളാഹു ഒരു നിലക്കും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തത് എന്തും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും.
അതിൽ ശിർക്കല്ലാത്ത മറ്റെന്തും അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. അപ്പോൾ ശിർക്ക് അല്ല പൊറുക്കൂല, ശിർക്കല്ലാത്തതിൽ എന്തും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ശിർക്കല്ലാത്തതൊക്കെ വേണ്ട വിധം ചെയ്തോളൂ എന്നുള്ളതാണോ അതിൻ്റെ താല്പര്യം? അങ്ങനെയൊന്നുമല്ല. ശിർക്കിന്റെ ഗൗരവം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് പറഞ്ഞത് ആരോടാണ്? ബനു ഇസ്രായേൽ അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളോട് പറയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് പറയുന്നത്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളുടെ ഒരു പ്രത്യേകത, അവര് ശിർക്കിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കാണിക്കാറുണ്ടായിരുന്നില്ല. ശിർക്ക് വളരെ നിസ്സാരമായൊരു സംഗതിയായിട്ട് അവർ കാണും. ബാക്കിയുള്ള മതനിയമങ്ങളൊക്കെ ഭയങ്കര കണിശതയോടുകൂടി അവര് വലിയ പ്രാധാന്യത്തോടുകൂടി അവരതെടുത്ത് കാണിക്കും. നമ്മളുടെ സമൂഹത്തിന്റെ ഒരു കാര്യവും ഒന്ന് പരിശോധിച്ച് നോക്കി, അങ്ങനെയൊക്കെ തന്നെ നമ്മളും ആവണില്ലേ? ഇപ്പൊ ഒളുവിന്റെ ഷർത്തും ഫർളും പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരോട് മൂലയന്മാർ എന്തെല്ലാം ദ്രോഹ ചെയ്യുക. എന്നോട് ഒരാൾ പങ്കുവച്ചിട്ടുള്ള, സുബഹ് നിസ്കരിക്കാതെ 7:30 വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പുറത്തിറങ്ങിയ അയാളോട് ഞാൻ അല്ലെങ്കിലും നിസ്കരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അത് വൃത്തിയൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്റെ വൃത്തി കെടുപ്പ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, തേമം ചെയ്താൽ പോരായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അത് നമ്മളെ ബർത്തിലൊന്നും ഈ വിധത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വുളുവിന്റെ ഷർത്തും ഫർളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ യഥാർത്ഥത്തിൽ നിസ്കാരം നോമ്പൊന്നും ഇല്ലാത്തുള്ളവരാകുന്നതിന് ഏറ്റവും വലിയ തടസ്സങ്ങളാക്കിട്ടിരിക്കുക. ചെറിയ ചെറിയ മതനിയമങ്ങളെ വലിയ ഹിമാലയ പർവ്വതം പോലെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കും. അതുകൊണ്ടാണ് അവർ നിസ്കാരം ഇല്ലാണ്ടാകുന്നത്. എന്നിട്ടോ ഏറ്റവും അപകടമുള്ള സംഗതി ശിർക്കാം, അതിനെ ഒരു ഗൗരവം കൊടുക്കൂല. നമ്മളതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും, പക്ഷെ ശിർക്ക് ഏറ്റവും അപകടമുള്ള സംഗതിയാണല്ലോ. ആ കാര്യത്തിൽ ഒരു പ്രാധാന്യവും കൊടുത്തു പറയണം. ഒരു മൊയ്ലേരും പറയണ ഞാൻ കേൾക്കുന്നില്ല. ശിർക്കിന്റെ കാര്യത്തിൽ വഴുതു പറയണ ഒരു മൊയ്ലേര് പറയണോ ഞാൻ കേൾക്കണില്ല. വല്ലാത്തൊരവസ്ഥയാണ് അത്. നിസ്സാരമായ കാര്യങ്ങളോ ഭയങ്കരമായി വലുതാക്കി പറയുകയും ചെയ്യും. ഇത് അള്ളാഹു ആരുടെ ഒരു സ്വഭാവമായിട്ടാണ് പറയണത്? ബനു ഇസ്രായേലിലെ യഹൂദരുടെ അഹ്ലുൽ കിതാബിന്റെ ഒരു സ്വഭാവമായിട്ട് അള്ളാഹുവിടെ എണ്ണാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അള്ളാഹു പൊറുക്കുകയേയില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്ത എന്തും അവൻ പൊറുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അത് തെറ്റ് ചെയ്യാൻ വാതിൽ തുറന്നിടല്ല. അല്ലാ ശിർക്കിന്റെ ഗൗരവം എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ പറയുന്നത്. പ്രത്യേകിച്ച് ബനു ഇസ്രായേൽ സമൂഹം ശിർക്കിന്റെ കാര്യത്തിൽ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ആളുകളാണ്. മറിച്ചോ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വലിയ സംഭവമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് തുണി ഒരു ലേശാണ്ട് താന്നു പോയാൽ അത് ഭയങ്കര പ്രശ്നമാണ്. സംസ്കരിക്കുമ്പോൾ തൊപ്പിയിടാതെ നിന്നാൽ ഒരു ഭൂലോക വിഷയമാണ് അല്ലേ? ഒതു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോരായിക ഒരു സുന്നത്തൊക്കെ വിട്ടുപോയിണെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട്. അല്ല, നിസ്കാരത്തിൽ ഉടുത്ത തുണിയിൽ ഒരു കറ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ചെറിയൊരു ദ്വാരം ഉണ്ടെങ്കിൽ, ഇതൊക്കെയാണ് ആൾക്കാർ വലിയ ലെൻസ് വെച്ച് മാഗ്നിഫൈ ചെയ്ത് ഇവിടെ. അതേസമയത്ത് അല്ല എന്ന അസ്തിത്വത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ പലരെയും സ്ഥാപിക്കുന്നതിന് അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് ഒരു മടിയുണ്ടാവില്ല. ഇത് ബനു ഇസ്രായേൽ വേദക്കാർ കാണിച്ചിരുന്ന ഒരു സ്വഭാവമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹു പറയുന്നത് വമൻ യുശ്രിക് ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ ഫഖദ് ഇഫ്തറ ഇസ്മൻ അലീമ, ഭയങ്കര കടുപ്പമുള്ള ഒരു പാതകമാണ് അവൻ ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ പങ്കു ചേർക്കുന്നുവെങ്കിൽ അവൻ ചെയ്തിട്ടുള്ള ഫഖദ് ഇഫ്തറ, അവ ഇഫ്തറ എന്ന് പറഞ്ഞാൽ ഫോർജ് ചെയ്തു കെട്ടിച്ചമച്ചു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇസ്മൻ അലീമ, അതിഭീകരമായ ഒരു കുറ്റമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. ശിർക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൽ പങ്കാളികളെ തീർക്കുക, അല്ലെങ്കിൽ പങ്കാളി സമനായിട്ട് അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാൾക്ക് പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള നിലപാടെടുക്കുക എന്നത് അതിഭീകരമായ ഒരു പാതകമാണ്. അലം തറയിലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വയം വിശുദ്ധരായിട്ട് ചമയുന്ന ചില ആളുകളെ പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ? ആരെക്കുറിച്ചാ? അഹ്ലുൽ കിതാബിൽപ്പെട്ട വലിയ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട്. അവര് സ്വയം വിശുദ്ധരായിട്ടാണ് നടക്കുക. ഇത് കൃത്യമായിട്ടും ചാണന് ചാണായി മുഴത്തിന് മുഴമായി മുസ്ലിം സമൂഹത്തിനകത്തുള്ള പല ആളുകളും ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? അലം തറ പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ? ഇലല്ലദീന യുസക്കൂന അൻഫുസഹും, സ്വയം ഭയങ്കര വിശുദ്ധരായിട്ട് തസ്കിയത്ത് കിട്ടിയ എല്ലാ വിശുദ്ധിയും നേടിയ ആളുകളായിട്ട് സ്വയം ചമയുന്നു.
എന്നാൽ വലില്ലാഹു യുസക്കി മയ്യശ, അള്ളാഹുവാണ് അവനുദ്ദേശിക്കുന്നവരെ ശുദ്ധിയുള്ളവരാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വിശുദ്ധി നൽകുന്നത്. വലില്ലാഹു യുസക്കി, അള്ളാഹു വിശുദ്ധി നൽകുന്നു, തസ്കിയത്ത് നൽകുന്നു, മയ്യശ അവനുദ്ദേശിക്കുന്നവർക്ക്. ലാ യുളമൂന ഫതീല, ഒരു തരിമ്പ് പോലും അവർ അതിക്രമം ചെയ്യപ്പെടുന്നതല്ല. ഒരാളും ഒരു തരിമ്പ് പോലും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ലുൽമ നേരിടേണ്ടി വരില്ല. ലാ യുളമൂന ഫതീല, ഫതീൽ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരളവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു തരിമ്പ് പോലും, ഒരണു തൂക്കം പോലും അള്ളാഹ് ദുൽമാരോടും ചെയ്യില്ല. യഥാർത്ഥത്തിൽ ഒരു കാരക്ക ചീന്തിൻ്റെ തൊലി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള ഒരു വെളുത്തൊരു പാടയുണ്ട്, അതിൽ നിന്ന് എടുക്കുന്ന ഒരു നൂല് പോലെയുള്ള ഒരു ഒരു അംശത്തിനാണ് എന്ത് പറയുക, ഫതീൽ എന്ന് പറയാം. അതുപോലും കാരക്ക കുരുവിൻ്റെ ആ ആ മടക്കിലുള്ള ഒരു നൂല് പോലെയുള്ള ഒരു വെളുത്ത ഒരു സാധനമുണ്ട്, അതിൻ്റെ ഒരു കീറല് പോലും അള്ളാഹ് ഒരാളോടും ദുൽമ ചെയ്യൂല. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ അത്രയും കണിശത അള്ളാഹ് കാര്യത്തില് കാണിക്കുന്നുണ്ട്. അലം തറയിലല്ലദീന യുസക്കൂനാം ഫുസഹും, സ്വയം എല്ലാം തികഞ്ഞ വിശുദ്ധിയുള്ളവരായി നടിക്കുന്ന ആളുകളെ, പ്രവാചകരെ താങ്കൾ കാണുന്നില്ലേ? ബലില്ലാഹു യുസക്കി മയ്യശ, എന്നാൽ അവർക്കല്ലട്ടോ വിശുദ്ധിയുള്ളത്. ആർക്കാ വിശുദ്ധിയുള്ളത്? അള്ളാഹ് ആർക്കാണോ തസ്കിയത്ത് കൊടുക്കുന്നത്, വിശുദ്ധി കൊടുക്കുന്നത്, അവർക്കാണ് വിശുദ്ധി ഉണ്ടാവുക. ഇവിടെ സൂചിപ്പിക്കുന്ന എന്താ, ഇവിടെ വിശുദ്ധിയുടെ ലോഹ അണിഞ്ഞ് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇപ്പൊ പറയുമ്പോൾ നമുക്ക് ചിരി വരും. ആ വിധത്തിൽ വിശുദ്ധിയുടെ ലോഹ ചില ഒരു വിഭാഗം ആളുകളുടേതാണ്. അവര് വിശുദ്ധിയുടെ ആളുകളായിട്ടാണ് അങ്ങനെ സമൂഹത്തിൽ അതിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നത്. അവർ സ്വയം വിശുദ്ധി നടിക്കുകയാണ്. അള്ളാഹു പറയുന്നത് ബലില്ലാഹു യുസക്കി മയ്യശ, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്കാണ് ഈ വിധത്തിലുള്ള വിശുദ്ധി നൽകുന്നത്. വലായുല്ലമൂന ഫതീല, ഈ ഒരു ഒരു തരിമ്പ് പോലും, ഒരു ഒരു ചെറിയ അംശം പോലും അള്ളാഹു ആരോടും ദുൽമ ചെയ്യൂല. വലായുല്ലമൂന, ഒരാളും ദുൽമ അതിക്രമം അനീതി ചെയ്യപ്പെടുകയില്ല, അനീതിക്ക് ഇരയാവുകയില്ല. ഫതീല, വളരെ നേർത്ത ഒരു നൂലിൻ്റെ കനത്തിലുള്ളത് പോലും. ഉള്ളുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദീബ്, പ്രവാചകരെ താങ്കളൊന്ന് നോക്കുക, ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അവർ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്നത് എന്നുള്ളത്. വഖഫാ ബിഹി ഇസ്മം മുബീന, അത് മതി അവർക്കെതിരിലുള്ള പ്രത്യക്ഷത്തിലുള്ള കുറ്റമായിട്ട് തന്നെ. അള്ളാഹു പറയാണ്, യഹൂദര് വേദക്കാരിൽപ്പെട്ട ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവരൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്ന ആളുകളാണ്. ഇത് നമ്മളെ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിലെ പണ്ഡിത വേഷം അണിയുന്ന ആളുകളും ചെയ്യുന്നുണ്ട്. അള്ളാഹിന്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കും, എന്നിട്ട് വാദങ്ങളൊക്കെ ജയിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തും. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വഴിതെറ്റിക്കുന്ന വിധത്തിൽ പല വിധത്തിലുള്ള വൃത്തികേടുകളും മുസ്ലിം പൗരോഹിത്യം വരെ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എന്താണോ പഠിപ്പിക്കുന്നത്, അതിന് ചെവിക്കൊടുക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗം. കാരണം എന്താ, പല നാട്യക്കാരും നാട്യക്കാരും മാത്രമാണ് വിശുദ്ധി നടിക്കുന്ന വെള്ള വസ്ത്രം അണിഞ്ഞു നേരുത്തിയിട്ട് ഉള്ളു വെളുത്തോളണമെന്നൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെള്ള ലോഹ അണിഞ്ഞു എന്ന് കരുതിയിട്ട് ശുദ്ധിയുള്ളവർ ശുദ്ധന്മാരാണെന്നൊന്നും വന്നോളന്നില്ല. അതുകൊണ്ട് അള്ളാഹിന്റെ കിതാബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇതാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു ഇവിടെ പറയുന്നു, ഉന്നൂർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ, പ്രവാചകരെ താങ്കളൊന്ന് നോക്കി, അള്ളാഹിന്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്ന ആളുകളെ. എന്നിട്ട് അള്ളാഹ് പറയും, വഖഫാ ബില്ലാ ബിഹി ഇസ്മം മുബീന, അത് മതി ഏറ്റവും പ്രത്യക്ഷമായ ഒരു കുറ്റമായി മാറാൻ, അവരുടെ കാര്യത്തിൽ അവരുടെ നാശത്തിന് കാരണമാകുന്ന ഏറ്റവും ഭീകരമായ ഒരു കുറ്റമായിട്ട് എന്ത് മതി, ഈ ഒരു സംഗതി മതി. അള്ളാഹിൻ്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്നു എന്നത് മാത്രം മതി അവർ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങുന്ന വിധത്തിലുള്ള കുറ്റമാകാൻ. ഇതാണ് അള്ളാഹു പറയുന്നത്, വഖഫാ ബിഹി ഇസ്മം മുബീന, അത് മതി ഇസ്മായിട്ട്. ഇസ്മ എന്ന് പറഞ്ഞാൽ പാപം, മുബീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള തെളിവായിട്ടുള്ള തെളിഞ്ഞ പാപമായിട്ട് അവർക്കെതിരിലുള്ള ചാർജ് ഷീറ്റായിട്ട് അള്ളാഹിന്റെ പേരിൽ കളവ് ചമച്ചുണ്ടാക്കുന്നു എന്നത് തന്നെ ധാരാളം മതി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ ആയത്ത്
അള്ളാഹു പറയുന്നത് യഹൂദരിലും ക്രിസ്ത്യാനികളിലും ഒക്കെ പെട്ട വേദക്കാരിൽപ്പെട്ട ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് അവരിലെ പണ്ഡിതന്മാർ, അവരുടെ നേതാക്കന്മാർ, അവരിലെ പുരോഹിതന്മാർ ഇവരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വ്യക്തമാക്കുന്നുണ്ട്, യഹൂദരും അതുപോലെ വേദക്കാരും ഒക്കെ പിൻപറ്റിയ വഴികളിൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടും എൻ്റെ സമുദായം പിൻപറ്റുന്ന ഒരു കാലം വരും എന്നൊക്കെ. നമുക്ക് പലപ്പോഴും പേടി തോന്നുക അങ്ങനെ ഒരു കാലം ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിധത്തിൽ ഈ മുസ്ലിം സമൂഹത്തിനകത്തും പൗരോഹിത്യം മുസ്ലിം സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ പല സംഗതികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മ മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ റഹമത്ത് ലഭിക്കുന്ന വിധത്തിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളുമൊക്കെ ലഭിക്കുന്ന വിധത്തിലുള്ള ജീവിത വിശുദ്ധി പാലിക്കുന്ന ആളുകളായി മാറാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.